നമസ്കാരം പട്ടാളത്തിൽ ചേരാൻ പോകുന്ന പിള്ളേർ ട്രെയിൻ കത്തിക്കുന്നു എന്നോ കൊള്ളാല്ലോ അക്കളി അങ്ങനെ പട്ടാളത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും കേസിൽ പോലും പെടാതിരിക്കാനെ ശ്രദ്ധിക്കൂ മെറിറ്റ് ലിസ്റ്റിൽ ഒരു ക്രിമിനൽ കേസിൻ്റെ ബാധ്യത അവരെ എത്രമാത്രം പുറകോട്ടടിക്കും അവർക്ക് നല്ല ബോധ്യമുള്ളവർ ആയിരിക്കും അവരെല്ലാവരും നിലവിലുള്ള സൈനിക റിക്രൂട്ട്മെൻറ്റ് പൂർണ്ണമായും നിർത്തിയതായി ഒരു ഉത്തരവും ഇതുവരെയും ഉണ്ടായിട്ടുമില്ല അത് തുടരുമെന്ന് വ്യക്തമാക്കിയും കഴിഞ്ഞു അഗ്നിവീരന്മാരിൽ നിന്ന് സമയ സൈനികരെ തിരഞ്ഞെടുക്കണം എങ്കിൽ നാല് വർഷത്തേക്ക് അവരുടെ അഗ്നിപത് പൂർണമാക്കണം അങ്ങനെയല്ല എങ്കിൽ പോലും ഇപ്പോഴുള്ള ഉദ്യോഗർത്ഥികൾക്കും ഇരുപത്തിയൊന്ന് വരെ അഗ്നിവീരന്മാർ ആവാൻ കഴിയൂ പിന്നെ ആർക്കാണ് പ്രശ്നം പ്രശ്നമുണ്ടുപോയ ഇന്ത്യൻ സിവിൽ സർവീസിലും ബ്യൂറോക്രസിയിലും സൈന്യത്തിലും രാഷ്ട്രീയ അച്ചുതൊണ്ടുകളിലും കയറിയാലേ ഇനിയുള്ള കാലം വെടക്കാക്കി തനിക്കാക്കാൻ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞ് ഹൂറി സ്വപ്നങ്ങൾക്ക് അവധി കൊടുത്ത് സർക്കാർ സംവിധാനങ്ങളെ പച്ചപുതപ്പിക്കാനുള്ള ഒരു പദ്ധതി മഹോന്നതൻ പരമ്പരയുടെ തലയിൽ ഉദിച്ചത് വർക്കൗട്ടാക്കാൻ കാത്തിരിഞ്ഞു തന്ത്രം മെനഞ്ഞിരുന്നവരുടെ സ്വപ്നത്തിലെ ആദ്യ ഞെട്ടിയുണരലാണ് അഗ്നിപത് സ്കീം പാളിയല്ല ഉസ്താദെ എന്ന നിലവിളിയാണ് ഇപ്പോഴുള്ള സമരാഭാസങ്ങളിൽ സൈലന്റായി കേൾക്കുന്നത് ഇതുപോലൊരു ഫിൽറ്റർ പ്രോസസ് വന്നാൽ ഇനിയുള്ള തൊഴിൽ മേഖലയിൽ ആസാദി ടീമുകൾക്ക് മുക്രി പദവിയെ കിട്ടു ബാക്കിയുള്ളവരുടെ മനസ്സിൽ ഇന്ത്യാ വികാരം ആളിക്കത്തിച്ചാൽ ചൈന പ്രേമികളായ ഇടതുപക്ഷ നവ ലിബറൻ ഇറ്റാലിയൻ ടീമുകൾ ഒറ്റപ്പെട്ടു പോകും സിമ്പിളായി പറഞ്ഞാൽ തലവഴിത്തരത്തിനും തന്തയില്ലായ്മയ്ക്കും രാജ്യദ്രോഹത്തിനും ഭാവിയിൽ പിള്ളാരെ കിട്ടാതെ വരും ഇനി ഉണ്ടായാൽ തന്നെ സമൂഹത്തിലെ അഗ്നിവീരന്മാരുടെ നേരിട്ടുള്ള ഓപ്പറേഷന് വിധേയമാക്കും ടിച്ചണ്ണാക്കൽ കൊടുക്കും പിള്ളേർ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ബലിയാടുകൾ പലതും ഈ ഒരു അഗ്നിപഥ ചിന്തയാൽ വരും കാലങ്ങളിൽ ബസ്സിന് കല്ലറിയാനും പൊതുമുതൽ നശിപ്പിക്കാനും മടിച്ചു നിൽക്കും പിന്നെ നേതാവിൻ്റെ മക്കളെ ഇറക്കേണ്ടി വരും അപ്പോൾ ചങ്കുപുടയും അതായതുത്തമാ അറിഞ്ഞോ അറിയാതെയോ സംഘപരിവാർ മനസ്സോ തീവ്രവാദ ദേശീയതയോ ചോരത്തിളപ്പുള്ള സമയത്ത് യുവജനതയിൽ കയറുകൂടിയാൽ പിന്നെ ചൈന കീർത്തനമോ ഇന്ത്യൻ റിക്രൂട്ട്മെന്റ് ആചാരങ്ങൾ സാരമായ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വരട്ട തത്വവാദങ്ങളുമായി ഇടതുപക്ഷ പ്രബുദ്ധർ ഇറങ്ങിയപ്പോഴും മനസ്സിലായി ഇതൊരു റൈറ്റ് ട്രാക്ക് ആണെന്ന് ഇടതുപക്ഷത്തിന്റെ നെഞ്ചിൽ കൊണ്ടോ അത് തീവ്രവാദികളുടെ കുരുവിന്റെ വലിപ്പം കൊണ്ടാവും അല്ലെങ്കിൽ ചൈനയ്ക്ക് ഭീഷണിയാവും എന്നത് കൊണ്ട് അതുമല്ലേ ഉടായ്പ രാഷ്ട്രീയ നിലപാടുകൾക്ക് ബദലാവാൻ സാധ്യതയുണ്ടെന്ന് സർവോപരി ഇന്ത്യൻ ദൂരവ്യാപകമായി ഗുണം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായുണ്ട് അല്ലെങ്കിൽ പിന്നെ നോക്കണേ ലോക തീവ്രവാദി തറവാടുകൾ വക ജമാഅത്ത് ഇസ്ലാമിയുടെ മീഡിയ വണിൽ ഇൻചാർജായി ജോലി നോക്കി ഹൈക്കോടതിയും സുപ്രീം കോടതിയും അവധിക്ക് വെച്ചേക്കുന്ന മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ വരെ കരയണമെങ്കിൽ അത് ആരുടെ കരച്ചിലാവും ജിഹാദ് നടത്തിയാലും അഗ്നിപത് നടത്തില്ല അതാണ് മട്ടം വെബ്ഡെസ്ക് തത്വമി ന്യൂസ്